نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. السلام عليكم ورحمة الله. إلا بريء بطة قطع عليكم. إلا بريء بطة أننا كلاس لك قطع عليكم. نامدنا بديوير فيديو إليك سواعدام. كيف الحال؟ كيف أنتم؟ إلا بريكو سوغمانو. إلا بريسوغا إيركيندا. أوكي. إننا تود قطع. نامدنا باريشيو كايرني لي. وارشيو كباريشيو كايرني. يعني نامدنا عندي أنا نامدنا أديتش بوليتش. وشارا إيرنيلكولي. إننا تود قطع. نامدنا باريشيا كايرنيو. إني بون نوليا. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ച് പൊളിക്കുക. വെക്കേഷൻ ആണ്, രണ്ടു മാസം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെ. അപ്പൊ ഇന്ന് നടന്ന അറബി പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. അറബി പരീക്ഷയുടെ ചോദ്യപേപ്പർ ഏകദേശം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഒന്നാമത്തെ ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലാനും കൂട്ടുകാരും ക്ലാസ് ടീച്ചറുടെ കൂടെ തൃശ്ശൂരിലേക്ക് പഠനയാത്ര പുറപ്പെട്ടു അല്ലെ. അലാനും കൂട്ടുകാരും ക്ലാസ് ടീച്ചറുടെ കൂടെ തൃശ്ശൂരിലേക്ക് പഠനയാത്ര പുറപ്പെട്ടു. മൃഗശാലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കണ്ടു. അലാനെ ആകർഷിച്ച പൂക്കൾക്ക് നമുക്ക് നിറം നൽകാം എന്നാണ്. അപ്പൊ ഒന്നാമതായിട്ട് തന്നെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്, അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തിട്ട് ആ ഒരു ചിത്രത്തിന് നമ്മളോട് നിറം കൊടുക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് അല്ലേ, നിറം കൊടുക്കുക എന്ന് പറയാ, കളർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അല്ലെ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യ കളർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സംഭവം നോക്കിയേ നിങ്ങള്, ഈ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കളറ് ചെയ്യണം അല്ലെ, കളറ് ചെയ്യണം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പൂവ് ഏതാന്നുള്ളത് നമുക്കറിയേണ്ടത്, ചെമ്പരത്തിയാണ് അല്ലെ. ചെമ്പരത്തി പൂവല്ലേ ഇത്, ചെമ്പരത്തി പൂവ്. അതുപോലെ തന്നെ അതിന്റെ ഇലകളും അതിന്റെ മൊട്ടുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിന് താഴെ ഹാദിഹി ഡേഷ് ജമീല, ഹാദിഹി ഹുബീസ അല്ലെ. അതെന്താ, ഹുബീസ അല്ലേ, ചെമ്പരത്തി അല്ലേ, ഹുബീസ അല്ലെ, ചെമ്പരത്തി അല്ലേ അല്ലെ, ചെമ്പരത്തി അല്ലേ. ഹാദിഹി ഹുബീസ, ഹുബീസയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് നമ്മൾ എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതില് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂലെ. എന്നാ അടുത്ത പേജ് നോക്കിയാലോ, മൃഗശാലയിൽ പ്രവേശിച്ച അലാനും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി. അവർ കണ്ട കൂട്ടുകാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അവർ മൃഗശാലയിൽ പ്രവേശിച്ചപ്പോ ഒരുപാട് കൂട്ടുകാരെ എന്ത് ചെയ്തു, അവർ കണ്ടു അല്ലെ. അതാരൊക്കെയാ നോക്കാൻ വേണ്ടിട്ട് അവരെ സഹായിക്കാം നമുക്കല്ലേ. അതാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ അല്ലെ, ഇവിടെ വിട്ടുപോയിട്ടുള്ള ഓരോ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. ഹാദാ ഡേഷ് ഊസ് എന്നുള്ളത്. അപ്പൊ മയിലിന് എന്താ പറയാ, നമുക്കറിയാം എന്താ പറയാ, ത്വാസ് ആണ് അല്ലേ. ഹാദാ അപ്പൊ ഇവിടെ എഴുതേണ്ട എന്താ അക്ഷരം, ത്വാ ആണ് അല്ലേ, ത്വാ, ത്വാസ്. ഇനി അടുത്തതോ, ഹാദാ ഹാദാ ഖയർദ് അല്ലേ, ഖയർദ് ആണ്, ഖാ ഖാ, പുള്ളിയുള്ള ഖാ ആണ് അല്ലേ, ഖയർദ് ഖയർദ്. ഇനി അടുത്തതോ, അടുത്തത് ഇവിടെ കാണുന്നത് ആനയാണ്. ഹാദാ ഹാദാ ഫീൽ അല്ലേ, ഫീൽ അല്ലേ ആന അല്ലേ, നമ്മൾ പഠിച്ചതാണ് ഫീലാണ് ആന അല്ലേ. ഇനി അടുത്തത് നോക്കി, അടുത്തത് ഹാദാ ബബ്ആ അല്ലേ, ബബ്ആ ആണ്. തത്തയ്ക്ക് നമ്മൾ എന്താ പറയുന്നേ, ബബ്ആ. അപ്പൊ ബ എന്നുള്ള ആ ഒരു അക്ഷരാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഏറ്റവും അവസാനം ഇവിടെ നോക്കി, ഹാദാ ഡേഷ് ഇബ് എന്നുള്ളത് അല്ലേ, ഇബ് ഇബ്. ഹാദാ ഡേഷ് ഇബ് എന്നുള്ളത് എന്താ, ഇബ് ആണ് അല്ലേ, ഇബ് അല്ലേ. അത് കഴിഞ്ഞ് കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ അവർ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന ജവാദിനെ കണ്ടുമുട്ടി. അലാനും ജവാദും തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെച്ചു. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ പ്രവർത്തനം എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞോ? ആ ആദ്യത്തെ പരീക്ഷയിലൊക്കെ എന്തുണ്ടായിരുന്നു, നമുക്ക് സൈഡില് അക്ഷരങ്ങളൊക്കെ തന്നിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ അക്ഷരങ്ങളൊന്നും തന്നിട്ടില്ല അല്ലേ. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അല്ലേ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ഹെവാറാണ്. ഈ ഹെവാറ് നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറയാണ്. സൊബാഹുൽ ഖൈർ എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്, സൊബാഹുൽ ഖൈർ. അപ്പൊ സൊബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാല് ഈസി ആയിട്ട് നമുക്ക് മറുപടി പറയാൻ എല്ലാ കുട്ടികൾക്കും പറ്റുന്നതാ. കാരണം നമ്മൾ എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ പറയുന്നത് അസ്സലാമു അലൈക്കും. അപ്പൊ നിങ്ങൾ മറുപടി പറയും വഅലൈക്കും അസ്സലാം. അപ്പൊ സൊബാഹുൽ ഖൈർ എന്ന് മറുപടി പറഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് പറയാം എന്താ, സൊബാഹൻ നൂർ എന്നാ പറയാ അല്ലേ, സൊബാഹൻ നൂർ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, സൊബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാല് സൊബാഹൻ നൂർ എന്നാന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക, സൊബാഹൻ നൂർ എന്നുള്ളത് അല്ലേ. ഇനി അടുത്തതോ, കൈഫൽ ഹാൽ എന്നാണ് അല്ലേ, കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാല് സൈൻ അൽഹംദുലില്ല സ്വബാഹൻ അല്ലേ. മഅസ്സലാമ, മഅസ്സലാമ പറഞ്ഞാല് അവസാനം എഴുതേണ്ടത് എന്താ, ഇലൽ ലിഖാ. എന്താ എഴുതേണ്ടത്,
ഇല ലഖാ എന്നാണ് നമ്മൾ മറുപടി ആയിട്ട് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഈസിയാണ്. സബാഹൽ ഖൈർ എന്ന് എഴുതി, സബാഹന്നൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒന്നേ ബാക്കിയുള്ള ഇല ലഖാ ആണ്. അത് ഇവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് അങ്ങ് എഴുതിയാൽ മതി, ഈസി അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് എഴുതും അല്ലേ. ആ ജവാദിനോട് യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു മയിൽപീലി വിടർത്തി പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കണ്ടു. ജവാദും കൂട്ടുകാരും മയിലിന്റെ ചുവടിനൊപ്പം പാട്ടുപാടി, യാ അഹ്ബാബി യാ അഹ്ബാബി അന ത്വാവൂസ് അന അന എന്താ അവിടെ വരിക, ത്വാവൂസ് അല്ലേ, അന ത്വാവൂസ് തന്നെ അവിടെയും വരിക. ഇനി അടുത്തതോ, യാ ത്വാവൂസി യാ ത്വാവൂസി അൻത ജമീലുൻ അൻത ജമീലുൻ എന്താ വരിക പിന്നെയും, അൻത ജമീലുൻ അല്ലേ, യാ ത്വാവൂസി യാ ത്വാവൂസി അൻത ജമീലുൻ അൻത ജമീലും തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ വരുന്നത്. അതും നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി കഴിഞ്ഞു. ഇനി അടുത്തത് സാറ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു ഭാഗമായിരുന്നു നമ്മളോട് ഏത്, ഈ ഒരു സംഭവം ഇത് പഠിക്കാതെ നിങ്ങൾ ഒരാള് പോലും അല്ലേ, ഒന്ന് മുതൽ വാഹിദ് ഇസ്നാൻ തലാസ അർബഅ ഹംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശ്റ എന്ന് ഈ ഒരു പത്ത് എണ്ണം പഠിക്കാണ്ട് ഒരാള് പോലും പരീക്ഷക്ക് പോരുത് എന്ന് പറഞ്ഞതല്ലേ അല്ലേ. അപ്പൊ ഇത് ഏതായാലും ഈസി ആയിട്ടുണ്ടാകും കുട്ടിക്ക്. ഇതുവരെയുള്ളൊക്കെ ഈസി തന്നെയാണ്, എന്നാലും ഇതും ഈസി തന്നെയായിരിക്കും അല്ലേ. രസകരമായ പഠനയാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. മടക്ക യാത്രയിൽ അവർ കണ്ട ജീവികളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഹയ്യ നഅദ്ദു നമ്മളോട് എണ്ണാൻ വേണ്ടി പറയാണ്. അപ്പൊ ഒന്നാമത് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അഷറ എന്ന് കൊടുത്തിട്ടുണ്ട്. അഷറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ, പത്താണ്. അഷറ എന്ന് പറഞ്ഞാൽ പത്താണ്. അടുത്തത് നോക്കി, അടുത്തത് ബബു അ ആണ്. ബബു അ എത്ര എണ്ണ ഉള്ളത്, ബബു അ വാഹിദ് ഇസ്നാൻ രണ്ട് അല്ലേ. അപ്പൊ ബബു അ ഇസ്നാൻ എന്നുള്ളത് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇസ്നാൻ അല്ലേ, ഇസ്നാനി. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഇസ്നാനിക്ക് ഈ അക്കോ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതിയാൽ അവിടെ ഫില്ലായി. ഇനി അടുത്ത നോക്ക്, വാഹിദ് ഇസ്നാൻ തലാസ അർബ ഹംസ. അപ്പൊ അക്കോ ഓൾറെഡി ഹംസ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അക്ഷരാണ്, അക്ഷരത്തിലെ ഹംസ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹംസ അല്ലേ, ഹംസ അക്ഷരത്തിലുള്ള ഹംസ ഇവിടെ എഴുതുക. ഇനി അടുത്തത് നോക്ക്, വാഹിദ് ഇസ്നാൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ ഇവിടെ എഴുതിയിട്ടുണ്ട്, സമാനിയ. അപ്പൊ സമാനിയുടെ അക്കാണ്, സമാനിയുടെ അക്ക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സമാനിയുടെ അക്ക ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് എഴുതുക അല്ലേ. ഇനി അടുത്തത് നോക്കൂ നിങ്ങൾ, അടുത്തത് ഇവിടെ ഖിർദിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖിർദിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അർബ 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 എഴുതാ, അർബ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അർബ അല്ലേ. അർബ എന്ത് ചെയ്യാ, നമ്മള് ഈ ഒരു അർബനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക, അവിടെ അക്കത്തിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരീക്ഷ. സിമ്പിളായിട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടൂലേ, ഫുൾ മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും കിട്ടൂലേ ഫുൾ മാർക്ക്. നല്ല കുട്ടികളാണ് എല്ലാവരും, എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷയൊക്കെ അടിച്ചു പൊളിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചും കൊടുക്കണേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ, അടുത്ത പരീക്ഷയൊക്കെ വരെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും, ബൈ.